Hello friends. Hangade, ഞങ്ങളെ നെക്സ്റ്റ് പരിപാടി സേവ് ദി ഡേറ്റിന് വേണ്ടി വന്നാ ട്ടോ. തിരുവോണമല്ല. ഫോട്ടോ എടുക്കാൻ മുബാറക് ഉണ്ട് ഫോട്ടോഗ്രാഫർ. നമ്മുടെ ഫോട്ടോഗ്രാഫർ ആണ് മുബാറക് മുതുവല്ലൂർ. അതുപോലെ വൈഫും. ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലേ. നല്ല ഫോഗ്. ഒരു അടിപൊളി സ്റ്റോറി മോഡലിൽ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേ ഫോഗ് വന്ന് ഫുള്ളാണ്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഏതായാലും നെക്സ്റ്റ് ലൊക്കേഷൻ പോവണേ. മുബാറക്കേ, ഫോട്ടോ എടുക്കാൻ വന്നിട്ട് എനിക്ക് ടെൻറ്റ് മടക്കുന്ന പണിയാണ് കിട്ടിയത്. അതായത് നമുക്ക് ടെൻറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാം. മനുഷ്യ എന്ത് പറയുന്നു, ഇങ്ങോട്ട് നോക്ക്. എന്ത് പറയുന്നു, ഫോട്ടോ എടുക്കാൻ നല്ല പൗഡറൊക്കെ ഇട്ട് വന്നതാണ്. ഏത് നല്ല മഴ ഉണ്ടായിരുന്നു കയറിയപ്പോൾ. ആ മഴയൊക്കെ കൊണ്ട് ലിപ്സ്റ്റിക്കും പൗഡറൊക്കെ പോയിട്ടാണ്. ക്യാമറമൊക്കെ ഒന്നും നോക്കുന്നില്ല. ഇവിടുത്തെ ഫോഗ് തന്നെ ഉണ്ടല്ലേ. പക്ഷേ സംഭവം അടിപൊളിയാട്ടോ ആ സ്ഥലം. രക്ഷയില്ല. 5:30 എത്തിയിട്ടുണ്ട്. 5:30 എത്തിയപ്പോൾ സമയം 7:30. ആ 7:30 വരെ ഈ ഒരു ഫോഗാണ് ഇവിടെ. ഏതായാലും അടുത്ത സ്ഥലം എവിടെടാ, മുതുവല്ലൂർ. അവൻ്റെ നാട്ടിൽ തന്നെ നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി വെക്കാം. അപ്പോൾ പാക്കപ്പ്. രണ്ട് രണ്ട് ബ്ലോക്കായിട്ട് മൂപ്പര സാധനം ചെയ്തു. എന്താണ് അതാണ് ഇറ്റ്. അതായത് മൂപ്പര് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ തപ്പി പിടിച്ച് പോയിട്ട് ആ അപ്പൊ ഉള്ള മൊബൈലിലൊക്കെ എടുത്താണ്. കൈയൊക്കെ കീറി മുറിയാണ്, ബ്ലഡൊക്കെ വരണേ. അപ്പൊ നമ്മളെ ടെന്റിന്റെ ബാക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോണം. ഇത് പിടിച്ചോ. ടെന്റ് ഏതായാലും കഴിച്ച് അല്ലേ. ഫുള്ള് കോടാണ്. നമുക്ക് ശരിക്ക് വിചാരിച്ച പോലുള്ള ഒരു ഫോട്ടോ എടുക്കാൻ കഴിയണില്ല. അപ്പൊ അതുകൊണ്ട് മുതുവല്ലൂർ ഒന്ന് പോവണേ. മുബാറക്, ക്യാമറയും ബാക്കപ്പാ. ക്യാമറ പാക്ക് എടി. കോട്ടൊക്കെ എടുത്തോ. രാവിലെ മഴ എത്തിട്ട് കോട്ടൊക്കെ ഇട്ടാണ് ഇങ്ങനെ കയറിയത്. പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇവിടുന്ന് കിട്ടിയില്ല. പക്ഷെ കാഴ്ച ഒരു രക്ഷയില്ല അല്ലേ. നല്ല കോട. ആ ടെൻ്റെ റെഡിയാ. അപ്പോൾ തിരുവോണമലയിലെ ഒരു ക്ഷേത്രം ഉണ്ട് ഈ കാണുന്നത്. ഇത് പുതിയ ക്ഷേത്രം. നിന്നെ താഴെ ഉണ്ട്, പഴയതാണ്. അങ്ങനെ വർഷങ്ങളോളം ബൈക്കുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ. കുറച്ച് മുമ്പ് പൂജാരിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല. കൊറോണൻ്റെ മുമ്പ് പോയതല്ലേ. ഇത് പുതുക്കി പണിയുന്നൊരു ക്ഷേത്രമാണ്. ഒന്ന് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ജെയിൻ ടെമ്പിളാണെന്നാണ് പറയുന്നത്. ഉണ്ടല്ലേ. ആ ഇതിൻ്റെ ഫ്രണ്ടാണിത്. അതുപോലെ തന്നെ ഒരു വേറെ അട്രാക്ഷൻ ഉള്ളത് ഇവിടുന്ന് കരിപ്പൂർ എയർപോർട്ടിൻ്റെ റൺവേ കറക്റ്റ് കാണാം. പക്ഷേ എപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല, ഫോഗുള്ളതുകൊണ്ട്. ആ ഒരു ഭാഗത്താണ് റൺവേ കറക്റ്റ് കാണുന്നത്. ഇതാണ് ആ വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. ഹായ്. അതിന് മുകളിൽ ഫുള്ള് കുരങ്ങന്മാരുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ സേവതരായിട്ട് എടുക്കാൻ വന്നത്. ഒബരൊക്കെ നോക്കട്ടോ. അനുഷേ നോക്കടി, വഹിക്കുന്നുണ്ട്. ഹായ്. ഇനി 50 ഫുള്ള് ഇതേ ഈ ഇങ്ങനത്തെ സ്റ്റോണായിട്ട് ഉണ്ടാക്കിയതാണ് ഒരുപാട് വർഷം മുമ്പ്. പിന്നെ ഇതിൻ്റെ ഒരു നിർമ്മിതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സൺസെറ്റിൻ്റെ ആ ഒരു ടൈം കറക്റ്റ് സൺസെറ്റ് ഇവിടെയാണ് വരിക. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ കറക്റ്റ് നേരമായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമുള്ളത്. ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് എന്താ അറിയില്ല. മുംബൈ അതാ ഒരു പ്രതിഷ്ഠ എന്താ വേണ്ടിയില്ലേ. മുമ്പ് ഇവിടെ വരുമ്പോൾ അവിടെ പൂജാരി ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും ഒരു മധുരം തരും, പ്രസാദ മോഡല്. എന്തെങ്കിലും മുട്ടായിയോ എന്തെങ്കിലും മധുരം കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല.
ആണല്ലേ ഇവിടുത്തെ കോട. ഇതിന്റെ താഴെയും കൂടി ഒരു പ്രതിഷ്ഠ ഉണ്ട് അല്ലേ. ഇവിടെ നിന്ന് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേരാണ് ശങ്കരനാരായണ ക്ഷേത്രം. തിരുവോണമല എന്നാണ് അങ്ങോട്ട് പറയുന്നത്. കൂരകമ്മല എന്നുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തിരുവോണമല രണ്ടും ഒരേ സ്ഥലം തന്നെ. ഇവിടേക്ക് ഒരു ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് അല്ലേ കയറി വരാൻ. അപ്പോൾ ഏതായാലും അടുത്ത സ്ഥലത്തേക്ക് പോകല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത സ്ഥലത്തിലേക്ക് പോകാം. എൻഷി റെഡി? രാവിലെ ഒരു ഹൈക്കിംഗ് ആയി അല്ലേ, രാവിലെ ചെറിയൊരു ട്രക്കിങ്. അതാ അപ്പോൾ ഈയൊരു വില പോകേണ്ട ഇപ്പോൾ കിട്ടിയത്. രാവിലെ 5:30 ഇവിടെ എത്തി, 6:30 ഞങ്ങൾ കയറുന്നത്. സ്ഥലം കണ്ടില്ലേ, ഇതൊക്കെ മയത്താണ് കയറിയത്. ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് ഹെൽമെറ്റ് ഇട്ട് മയത്താണ് ഈ സ്ഥലമൊക്കെ കയറിയത്. ഹാ, ഏതായാലും വണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 15 ഉണ്ട് അല്ലേ നടക്കാൻ. പക്ഷെ മഴ ആയതുകൊണ്ട് ചളിയുണ്ട്, നല്ല ചളിയുണ്ട്. സ്ഥലം അടിപൊളിയല്ലേ, ക്ലൈമറ്റ് അടിപൊളിയാ. പക്ഷേ ഞങ്ങൾ ഉദ്ദേശത്തിന് പറ്റിയ ക്ലൈമറ്റ് അല്ലാന്നേ ഉള്ളൂ. കുട്ടിൻ്റെ വാപ്പ പറഞ്ഞു മോളെ പഠിപ്പിക്കണം പറഞ്ഞു. അപ്പൊ സെക്കൻഡ് വാപ്പ പറയണേ പഠിക്കണം നല്ല കാര്യം, പഠിപ്പിക്കണം നല്ല കാര്യം. നമ്മക്കിപ്പോ നടക്കൂല നടക്കൂലാണ് അതെ. വണ്ടി ഇവിടെ നിർത്തിയിരുന്നേ. വരെ വണ്ടി ഇല്ല, എല്ലാ കോട്ടൊക്കെ പിടിച്ച് വാടി. എത്തി ഗേസ്, എത്തി. കൊണ്ടോട്ടി, കൊണ്ടോട്ടിയിലെത്തി. തേനാപ്പ് പറഞ്ഞ സ്ഥലം കേട്ടോ. സംഭവം കയറുമ്പോൾ തന്നെ അതെ നല്ല രസമുണ്ട്. ഇതിൻ്റെ അവസ്ഥ നോക്കുക. വണ്ടി ഇതേ ഇതുവരെ വരുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമല്ല. ഹാ ഹാ നോക്ക്, ടെൻ്റൊക്കെ അടിച്ചു കൂടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. വ്യൂ ഒന്ന് കുറവാണെന്നുണ്ടെങ്കിലും ഒരു പരന്ന സ്ഥലം പറക്കാം. ആ നടന്നു പോരാ, അതുപോലെ ചിരിച്ചിട്ട് നടന്നു പോരൂ. ആ ആ സൈഡിക്ക്, സൈഡിക്ക്. മുബാറക്ക് പണി തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫോട്ടോസ് എടുക്കാൻ. നല്ലൊരു സ്ഥലം അല്ലേ, നല്ല ക്ലൈമറ്റ്. ഇവിടെ നല്ലൊരു വെയിലുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്ന് വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടത്. പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കാണ് ഈ ടെൻ്റ് അടിക്കാണ്ട്. ഞാൻ ടെൻ്റ് അടിക്കാൻ പരിപാടി തുടങ്ങിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻ്റ് അടിക്കാം. അപ്പോൾ ടെൻ്റ് അടിക്കാം. രണ്ടാമത്തെ സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. തിരുവോണമല കയറി വന്ന് അവിടുത്തെ കോട കാരണം ടെൻ്റ് അടിക്കാൻ പറ്റി. ടെൻ്റ് അടിച്ച് പക്ഷേ ഫോട്ടോഷൂട്ടിന് പറ്റിയില്ല. രണ്ടാമത് മുതുവല്ലൂരിലെ തേനാപ്പിൽ ടെൻ്റ് അടിക്കുന്നു. ആ തേനാപ്പിൽ മുതുവല്ലൂരിലെ ഫോട്ടോഗ്രാഫറുടെ ഹോം പ്ലേസ്. ഷൂ ഇവിടെക്കല്ലേ, ഷൂ ഇടച്ച്. ഓക്കെ, ചായ കൊണ്ടുവരാൻ റെഡി ആയിരിക്കുന്നുണ്ട് ഒരാൾ. ഇടല്ലേ ചായ, കപ്പ് മാത്രമേ ഉള്ളൂ, ചായ ഇല്ല ഗേസ്. ടെൻറ്റിൻ്റെ ഉള്ളിൽ കനല്ലാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ടെൻറ്റ് പാറി പോയി, എന്നിട്ട് മറ്റൊരാൾ ടെൻറ്റ് കൊടുത്ത് കൊണ്ടുവരികയാണ്. ഇതാണ് അവസ്ഥ. വീട് ഇവിടെയും നല്ല മഴ പെയ്തിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ചെയ്തേ ഇൻസ്റ്റയിൽ ഇടാം. അപ്പോൾ ഇൻസ്റ്റാ ഫോളോ ചെയ്തതിൽ ഫോളോ ചെയ്യാം. നൗഫൽ കാരറ്റ് എന്നാണ് പേരിട്ടോ. അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.
മുബാറക് പേക്കപ്പ്. അപ്പോൾ ഇവിടുന്ന് പേക്കപ്പായി. ഇതേ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ടെൻ്റ് അടിക്കാൻ താമസിക്കുന്നവർക്ക് തന്നെ ടെൻ്റ് എടുത്ത് താമസിക്കുക, നല്ല സ്ഥലമാണ്. ഇതേ നല്ല മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്ന് ടെൻ്റ് ഒക്കെ കഴിക്കണം. മനസ്സി